ഇവിടെ നിന്ന് നൂറ്റി ചെലാനം കിലോമീറ്റർ അപ്പുറത്തേക്ക് കേക്കുവോ കേക്കുവോ അങ്ങനെ ഒരു കേൾവി അന ബി കേൾവിണ്ടാവേ നിസ്കരിച്ചാന്ന് ചോദിച്ചാല് ഞാൻ മക്കത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കാന്ന് പറയുന്ന ആളാണ് എന്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് പെട്ടെന്ന് കുട്ടി നേരെ ഓപ്പോസിറ്റ് ആയി പിന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണമെന്നായി വേണമെന്നായി എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഡോക്ടർമാർ മെല്ലെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയാം പറയാതുകൊണ്ട് പിന്നെ ഞാൻ പറയാതെങ്ങനെ ഇരിക്കും അവിടുന്ന് മൂന്ന് നാല് നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞ കഴിഞ്ഞാൽ വീണ്ടും വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു സായവ പറയണം വേഗം വലിയ പ്രയാസത്തിലാണ് കുട്ടി കടാ ഇത് കേട്ടാൽ എന്താ പറയാ ഒന്നുകിൽ കുട്ടി അല്ലെങ്കിൽ തള്ള രണ്ടാലൊന്ന് എന്ന് പറഞ്ഞിങ്ങനെ ബാക്കി സെന്റൻസ് ഞാൻ പൂർത്തിയാക്കണം അങ്ങനെയുള്ള അതിന്റെ അർത്ഥം ഇത് ഇങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്കൊരു വർഷങ്ങൾ മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ എന്നോട് വാക്ക് േദനയും വേണ്ട എന്ന് വാ ചോറ് മുച്ചിട്ട് ഞാൻ മെല്ലത് ഹോസ്പിറ്റലിലെ തൊട്ടപ്പുറത്തെ കാർ പാർക്കിങ്ങുള്ള സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു സമയാണ് ഹയാത്തുള്ളപ്പോഴാണ് ഞാൻ എന്റെ ഹൃദയം വേദനിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു വേദന നിങ്ങൾക്ക് ഒരു വേ പറഞ്ഞിട്ടില്ല എന്റെ ഭാര്യ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നു പക്ഷേ എന്റെ ഒരു ആശ്വാസം നൽകാൻ അങ്ങക്ക് കഴിയുമല്ലോ നിമിഷ നേരങ്ങൾ ഈ മതിലും ഞാൻ ഹാഫ് മതിലാണ് അവിടെ പഴയ കാലത്ത് പോയവർക്കറിയാം ഹോസ്പിറ്റലിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് എന്നോട് സംസാരിക്കും നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അവരോട് പ്രസവിക്കാൻ കിലോമീറ്റർ പിന്നെ മൂപ്പന്റെ വീട്ടിൽ രാജകുമാരനെ പോലെ കിടക്കുന്ന പറയുന്നത് നിങ്ങൾ നിങ്ങൾ അവരോട് അവരോട് പ്രസവിക്കാൻ പ്രസവിക്കാൻ പറയൂ പ്രസവിക്കണം ആ സന്തോഷത്തോടു കൂടെ ഞാൻ പെട്ടെന്ന് അങ്ങ് ചെന്നു ഡോർ മുട്ടി ഡോക്ടർ വന്നു ഞാൻ പറഞ്ഞു അവരോട് പറയൂ ഡോക്ടർ അന്തം വിട്ടു പോയി ഓടിച്ചെന്ന് കൊണ്ട് എൻറെ ഭാര്യ എങ്ങനെ ശാസ്ത്ര പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് പറയുന്നു നിങ്ങളോട് പ്രസവിക്കാൻ സുലോചന ഒരിക്കലും സുചോതി ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒതു അവളോടാണ് ഞാൻ പറയുന്നത് അവരോടാണ് ഞാൻ പറയുന്നതെന്ന് പറയൂ നിങ്ങൾ പോയി എൻ്റെ ഭാര്യയോട് കാരണം എനിക്ക് കിട്ടിയ കൽപ്പന അങ്ങനെയല്ലേ അത് ആരും ഞാൻ അറിയിച്ചാൽ എനിക്ക് പോയിട്ട് പറയാൻ പറ്റുമോ അവിടെ വേറെ സ്ത്രീകൾ പ്രസവത്തിന് വേണ്ടി കിടക്കുന്നു ഭാര്യ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവള് പറയാണ് ആ വാക്കുകൾ പറഞ്ഞതോടുകൂടെ അച്ഛൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം സംഭവിച്ചതുപോലെ മിനിറ്റുകൾക്കകം സെക്കൻഡുകൾക്കകം പ്രസവം നടക്കുന്നു അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ഇവിടെ ഭാര്യ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടോ ആ അതിലുണ്ടായ കുട്ടി എന്നല്ല ആ സുലോചന ഡോക്ടർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സുലോചന ഡോക്ടർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലും കമൻ്റ് ചെയ്യുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ അതൊരു കരാമത്താണ് എന്ന് വിശ്വസിക്കാനൊന്നുമല്ല ഈ തള്ളിയത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് പറയാനാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നമസ്കരിച്ചിട്ടില്ല സുജൂതി ചെയ്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല ഈ സുലോചന എന്നാ പറഞ്ഞത് മൂപ്പരോട് പറഞ്ഞ ആൾ ആ മൂപ്പര് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഒതുവിലാണല്ലോ വെള്ളത്തിലാണല്ലോ ഇരിക്കുന്നത് ഒതു കൊടുക്കണ്ട അങ്ങനെ മുങ്ങി കൊണ്ടിരിക്കുക അതേപോലെ തന്നെ സുജൂത് നിങ്ങൾ എന്താ കാക്കിയെ നിസ്കരിച്ചാത്തെന്ന് ചോദിച്ചാ ആനൗസല്ലി ബി മക്കത്താത നോക്കാ നോക്കാം ഞാൻ മക്കത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ആളാണ് അപ്പോൾ സുലോചനയുടെ ഒതുവിൻ്റെ കാര്യവും അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ കാര്യം അതവിടെക്കട്ടെ നിങ്ങളോട് പറഞ്ഞ ആള് ഹയാത്ത് കാലത്ത് വിളിച്ചപ്പോൾ അതിന് വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആ ലൈസൻസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് എന്നിട്ട് ആ ലൈസൻസിന് ആരെ ജാമ്യക്കാരൻ വെച്ചിരിക്കണത് അത് നോക്കിയോ നിങ്ങൾ സിറാജുദ്ദീൻ ലത്തീഫ് ഈ നാടായ നാട് മുഴുവൻ നടന്നിട്ട് മടവൂർ ഗാഫില എന്ന് പറഞ്ഞു കൊണ്ട് പച്ചപ്പൊള്ളു പറയുന്ന ആ ഒരു മനുഷ്യനെയാണ് അതിന് തെളിവാക്കിയിരിക്കുന്നത് മൂപ്പിക്കാൻ അതാ പണി അതെന്തോട്ടെ പ്രിയമുള്ളവരെ പ്രസവം എന്നുള്ള ആ ഒരു കാര്യം പ്രസവ സമയത്ത് ഭാര്യ ലേബർ റൂമിലാണെന്നുണ്ടെങ്കിൽ ലേബർ റൂമിൽ കിടക്കുന്ന ഭാര്യയുടെ അവസ്ഥ എന്താ ഏതാണെന്നുള്ളത് ഡോക്ടർ വന്നിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് നേഴ്സുമാർ വന്നിട്ടാണ് നമ്മോട് പറയുന്നത് കുട്ടി തലതിരിഞ്ഞാണ് ഇരിക്കുന്നത് കുട്ടിയുടെ കാലാണ് പുറത്തേക്ക് വരാൻ നിൽക്കുന്നതെങ്കിൽ അപ്പോൾ സിസേറിയൻ എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കുടലി ചുറ്റിയ അങ്ങനെ പല ഇതുകളുണ്ട് അതിന് കുറേ കാര്യങ്ങളുണ്ട് അതിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലോ അതിലേതെങ്കിലും സംഭവിച്ചാൽ സിസേറിയൻ എന്നുള്ള ഒരു സാധ്യതയാണ് ഡോക്ടർമാർ പറയുക പിന്നെ ഏയ് ഞങ്ങൾ സിസേറിയൻ നടത്തൂല ഓളോട് പ്രസവിച്ചാൽ പറയുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ പോയിട്ട് ആ എന്നോട് എൻ്റെ മാപ്പിള പ്രസവിക്കാൻ പറഞ്ഞു എന്നല്ല പറയുക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം എന്ന് പറയും കാര്യം എന്താണെന്നറിയോ സിസേരിയൻ നടത്തിയിട്ടില്ലെങ്കിൽ കുഞ്ഞോ അല്ലെങ്കിൽ ഉമ്മയോ അത് പടമാകും എന്നുള്ള മരിച്ചു പോകും എന്നാണ് ഡോക്ടർ പറഞ്ഞതെങ്കിൽ ആ ഡോക്ടറെ നിങ്ങൾ എം ബി ബി എസ് പഠിച്ചിട്ട് പിന്നെ എന്താണ് ഗൈനക്കോളജിസ്റ്റൊക്കെ ആയിട്ട് നടക്കേണ്ട വെച്ചാലും നമ്മൾ നമ്മളെ ഷെയ്ക്ക് പറഞ്ഞതേ കേൾക്കുള്ളൂ ഏ ഷെയ് കുന കുന മടവൂർ അവലിയേക്കാക്ക പറഞ്ഞിട്ടുണ്ട് ഓൾ പ്രസവിച്ചോളാം പറയുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി പറയാം സുലോചനെ ഇജ് പോയിട്ട് അവിടെ പോയിട്ട് പ്രസവിച്ച എന്നിട്ട് പറഞ്ഞാൽ ഡോക്ടർ പോയി പറയില്ല ഡോക്ടറെന്തു ചെയ്യും ആ ഞാൻ പോയി പറയുന്നതിന് മുമ്പേ ആ കുട്ടിക്കും തള്ളൊക്കെ എന്തെങ്കിലും കേട് വന്നാൽ ഇന്ന കുറ്റം പറയരുത് എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങും അല്ലേ ഒരു ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാണ്ട് ഇവർ പറയുന്നതിനനുസരിച്ച് ഒരു തല തിരിഞ്ഞ് നിൽക്കുന്ന കുട്ടീനെ ആ അജ് പ്രസവിച്ചോ എന്ന് പറഞ്ഞുകൂടാ എൻ്റെ മാപ്പിള പറഞ്ഞു കൂടും എൻ്റെ മാപ്പിളനോട് എൻ്റെ മാപ്പിളയുടെ ഷെയ്ഖുനാക്കുന പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും അവിടെ സംഭവിക്കൂല അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സുലോചന ഡോക്ടർ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഹയത്തിലുണ്ടാവില്ല എന്നുള്ളതാണ് ഹയാത്തിൽ ഉണ്ടെങ്കിൽ ഈ കഥ ഇപ്പം പറയില്ല ആ എന്തോട്ടെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ഇവർ ദൈവത്തിനേക്കാൾ വലിയൊരു ദർജയിലേക്കാണോ കൊണ്ടുപോകുന്നത് ഹയാാലത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ നിന്നും ഷെയ്ഖുനാ എന്ന് പറഞ്ഞപ്പോൾ ആ എൻ്റെ പെണ്ണുങ്ങളോട് പ്രസവിച്ചാൽ പറയേ എന്ന് അവിടുന്ന് പറഞ്ഞിരിക്കല്ല അത് നമ്മൾ ആ അപ്പം ഇയാൾക്കും വിലായത്തിൻ്റെ എന്ന് പറയേണ്ടി വരുമല്ലോ മൂബരു വന്നിക്കുക എന്നിട്ട് അരമതിലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞിക്കുക ഓളോട് പ്രസവിച്ചാൽ പറഞ്ഞാന്ന് ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ റസൂൽ ഉള്ളാഹി സ്വല്ലാസ്വലമയുടെ മകൾ ഉസ്മാൻ റലിള്ളൻ്റെ പ്രിയപത്നി ഭദ്രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാണ് ബദർ ഭദ്രണാങ്കനത്തിലേക്ക് ഉസ്മാൻ റലിള്ളഹനു പോയിട്ടില്ല കാര്യം റസൂൽല്ലാഹി സാഹുഹ് അലൈഹി സ്വലമ്മയുടെ പുത്രി കൂടിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതികലശലായ രോഗശയ്യയിലാണ് ഈ രോഗശയ്യയിൽ കിടക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഉസ്മാൻ റലിയുല്ലാൻവിനോട് അവിടെ നിൽക്കാൻ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിജയശ്രീയിൽ ആളിതരായിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ ആ സമയത്താണ് ഉസ്മാൻ റലിയുല്ലാൻ തൻ്റെ ഭാര്യയുടെ മയ്യത്ത് ഖറടക്കുന്നത് ഈ സമയത്ത് റസൂലുള്ള ഉള്ള ബദറിന് പോയിട്ടുണ്ട് അപ്പോൾ ഉസ്മാൻ അല്ലുല്ലാവിനോ ഉസ്മാൻ അള്ളാവിന് വലിയ ആണല്ലോ റസൂല്ല റസൂലു ആണല്ലോ രണ്ടാൾക്കും അള്ളാഹുവോട് അടുത്ത ബന്ധാണുള്ളത് എന്തേ ഒന്ന് വിളിച്ച് പറയാറുന്നത് റസൂലുള്ള ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവിടെ നൂറ്റി ചിലരം കിലോമീറ്റർ ആണെന്ന് പറഞ്ഞത് അവിടെ കുറച്ച് കൂടുതൽ ദൂരമുണ്ടെങ്കിലും റസൂലുള്ള റസൂല എന്ന് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ തിരിഞ്ഞു ഈ മകളകാര്യം എന്താ യുദ്ധത്തിലാണെന്ന് കരുതിയിട്ടാണോ അത് പറയാതിരുന്നത് അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ്മ ഹയാത്തിലുള്ള സമയത്ത് റസൂൽ ഉള്ളാൻ്റെ ഫാത്തിമ എന്ന ഒരു മകളല്ലാണ്ട് മറ്റു മക്കളൊക്കെ വഫാത്തായി പോയിട്ടുണ്ട് റസൂൽ അല്ലാഹി സല്ലു അല്ലി എൻ്റെ ഖദീജ എൻ്റെ ഖദീജ എന്ന് മറ്റു ഭാര്യമാർക്ക് മുൻപിൽ പോലും പറയാറുള്ള ഒരു പേര് ഖദീജ ബിന് ഹൈലിദ് ഖദീജ ബീവി ആ ഖദീജ ബീവി റസൂൽ ഉള്ളഹി സാഹ് അലിസ്ലമയുടെ മുമ്പിൽ വെച്ച് മരണപ്പെട്ടു പോയില്ലേ വഫാത്തായി പോയില്ലേ എന്ത് റസൂലുള്ള അതിനൊരു നീക്ക് പോക്ക് അവിടെ ചെയ്യാമായിരുന്നത് അപ്പോൾ റസൂൾ ഉല്ലാനേക്കാട്ടിലും വലിയ ഒരു സുചായിയാണോ ഇവർ പറയുന്ന ഈ ആൾ ആണോ റസൂല്ലേക്കാട്ടിലും വലുത് പിന്നെ അള്ളാഹു സുബാനോ താലിയാണ് സഹോദരന്മാരെ അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ആളുകൾ പറയും എന്തിനാ ചങ്ങ ഏജ് ഇങ്ങനെ വിമർശിക്കണതെന്ന് നോണ പറയുന്നത് കൊണ്ടാണ് വിമർശിക്കണത് എൻ്റെ പൊന്നു സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ ഹബീബിനെക്കാട്ടിലും വലിയ ദർജയിലേക്കാണ് ഈ കൊണ്ടുപോകണത് അള്ളാഹുവിൻ്റെ ആ ഒരു അധികാര പരിധിയിലേക്കാണ് ഈ കൊണ്ടുപോകുന്നത് ഒരു നന്ദി ഇല്ല ഇങ്ങക്ക് അല്ല അങ്ങനെ ചോദിക്കണ്ടേ നന്ദിയുള്ള ഒരട്ടിമ്മ ഈ രൂപത്തിൽ ചെയ്യോ ഇവിടുന്ന് നൂറ്റി ചെല്ലാനം കിലോമീറ്റർ അപ്പുറത്തേക്ക് അപ്പുറത്ത് കേൾക്കുക എന്നാൽ കേൾക്കുമോ കേൾക്കുമോ ഒരു കേൾവി ഉണ്ടാവുമോ ഇനി കേട്ടാല് അവിടുന്ന് ഇങ്ങോട്ട് ഈ ഇത്രയും ദൂരം ഇങ്ങോട്ട് പാഞ്ഞു വരാൻ പറ്റുമോ ആ അപ്പോൾ സുലൈമാൻ നബിയുടെ കാലത്തുള്ള കാര്യമൊക്കെ കണ്ട് പറയും സുലൈമാൻ നബീറിനെബിയാണ് സഹോദരന്മാരെ നിസ്കരിക്കും നോലും പോലൊക്കൊന്നും ചെയ്യാത്ത ഈ ആൾക്ക് അതിനുള്ള എന്ത് ഫലായിലുള്ളത് എന്ത് യോഗ്യത ഉള്ളത് ഇത് പറയുമ്പോൾ ഇത് കുറ്റപ്പെടുത്തുകയാണ് ഇത് കുറ്റം പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായിട്ട് നടക്കുകയാണ് ഈ ആളുകൾക്കൊക്കെ മനസ്സിന് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ സി എം മടവൂർ ഔലിയക്കാക്ക കാക്ക ഇവരുടെ ദൈവമായി മാറിയോ ഇവരെല്ലാം കൂടി സി എം മടവൂർ ഔലിയക്കാക്കയെ കാക്കയെ ദൈവമാക്കിയോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു الله كاتر رشيكت السلام عليكم ورحمة الله